മറ്റൊരു കാര്യം കൂടെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അതായത് ഒരു രോഗി മുന്നിൽ വരുമ്പോൾ ഏറ്റവും വളരെ നല്ലത് ഒരു 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 അവരാഗ്രഹിക്കുന്നത് പരിചരണത്തെക്കാൾ ഏറ്റവും നല്ലൊരു പെരുമാറ്റം എന്നുള്ളൊരു സാധനം വളരെ കാര്യമാണ്. ഒന്ന്, ഒരു സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു രോഗിക്കൊരു രോഗശാന്തിക്ക് തുല്യമാണ്. അത്തരത്തിൽ എവിടെയൊക്കെയോ ചില ഭാഗങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ഇടപെടലുകൾ രോഗികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. അത്തരത്തിലൊരു സംവിധാനം മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി നിൽക്ക മാറ്റാനായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമല്ലേ? ഇപ്പോൾ ഞാൻ വന്നിരുന്ന സമയത്ത് കിട്ടിയിരുന്ന പരാതികളെക്കാളും വളരെയധികം പരാതികൾ, ആളുകൾ നന്നായി പ്രതികരിക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. ഇവരെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർ വന്ന് അതിൻ്റെ അധികാരിയെ അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാനത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ നേരെ മന്ത്രിയുടെ അടുത്ത് പോകും. അത്തരത്തിലൊരു സംവിധാനമുണ്ട്. കൃത്യമായി ഇവിടെ ഇതില്ലെങ്കിൽ ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെടും. എന്താണ് ഡോക്ടറെ അവിടെ സംഭവിച്ചത്, ഇന്ന രോഗിയെ വളരെ അതൃപ്തിയായിട്ടാണ് പോയിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായിട്ട് ഇവർക്ക്, ഇവിടുത്തെ ജീവനക്കാർക്കെല്ലാവരും, ഇവിടെ അധ്യാപകരെന്നോ അനധ്യാപകരെന്നോ മറ്റ് ജീവനക്കാരെന്നോ നോക്കാതെ ഈ ട്രെയിനിങ് ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ജീവനക്കാർക്ക് വ്യക്തമായ പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രോഗി വരുമ്പോൾ ഒരു സെക്കൻഡ് സമയം കളയാതെ അവർക്ക് പൂർണ്ണ തോതിൽ പരിചരണം എത്തിക്കാൻ കഴിയും. മറ്റേ അറിവില്ലാത്തയാൾ പണിയുന്നത് പോലെയല്ല, അറിവുള്ളയാൾ ആ ചിട്ടയായി ജോലി ചെയ്യുന്നത്. അങ്ങനെ ചിട്ടയെ ജോലി ചെയ്യുക വഴി ആ ഗുണഭോക്താവിന് അത്തരത്തിൽ മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും 100 പേരെ കാണേണ്ടി വരുന്ന ഒരാൾ വളരെ മാന്യമായി പെരുമാറാം. അതേ ആൾ തന്നെ ആ സമയത്തിനുള്ളിൽ 1000 പേരെ കാണേണ്ടി വരുമ്പോഴുള്ള ആ ഇറിറ്റബിലിറ്റി, അതൊരു പ്രശ്നമാണ്. അതിനിടയിൽ ഈ ആൾക്കാർ നിർബന്ധം വെക്കും. അപ്പോൾ എന്തു പറ്റും, ഒരാളോട് തട്ടിക്കയറും, പിന്നെ അടുത്ത് 2-3 പേര് ഒത്താ വരുന്ന അവരോട് തട്ടിക്കയറും, പിന്നെ വരുന്നവരോടെല്ലാം തട്ടിക്കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ പലപ്പോഴും പരാതിയുമായി വരുന്ന ആൾക്കാരോ നല്ല മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്ന ആൾക്കാർ, ജീവനക്കാരായിരിക്കും. പക്ഷേ അവർ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ പെരുമാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അവർ മോശക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സംവിധാനങ്ങൾ വർദ്ധിക്കുക വഴി, അതിൽ അവരുടെ മാത്രം കുറ്റമല്ലത്, ഈ നമ്മളിത് ക്രമപ്പെടുത്തി വിടുന്ന, ഇപ്പോൾ ടൈം സ്ലോട്ട് അലോട്ട്മെൻറ്റായി, ആർദ്രം മിഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഇതനുസരിച്ച് ആളുകൾ ടോക്കൺ എടുത്ത് ഇവിടെ വരുന്നു. വന്നു കഴിഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർ വരുമ്പോൾ അവരെ കാണാൻ ഡോക്ടർ തയ്യാറായിരിക്കുകയാണ്. അവർ വന്ന് അധികം നേരം കാത്തിരിക്കേണ്ട, കാത്തിരിക്കുന്നവർക്ക് ടി വി ഉണ്ട്, അവർ കുടിക്കാൻ വെള്ളമുണ്ട്, ബാത്റൂമിൽ പോവാം, അവിടെ യൂറിനൽ എല്ലാ സംവിധാനവും വേരിയബിൾ ഡിസബിലിറ്റിക്ക് അടക്കം ഒപിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും അത് അത്രയും ഒരുക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഈ ടൈം സ്ലോട്ടിൽ ഇപ്പോൾ 100 പേര് വരേണ്ട സമയത്ത് 200 പേര് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരികയാണ്. കാര്യം ആളുകൾ കൂടുതലായി വരുന്നു. എന്നിരുന്നാൽ കൂടിയും വളരെയേറെ അത്രത്തോളമുള്ള അസ്വസ്ഥതകൾ ഏറെ കുറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായ വ്യത്യാസം വരും. രോഗികൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ റഫറൽ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചെറിയ തലവേദനയ്ക്ക് പോലും ന്യൂറോ സർജനെയോ ന്യൂറോളജിസ്റ്റിനെയോ കാണണമെന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ മലയാളിയുടെ സംസ്കാരവും അതിന് ഈ ത്രിതല സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രൈമറി കെയറിന് ആവശ്യമായ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും സെക്കൻഡറി കെയറിന് ആവശ്യമായ ഒരു ജില്ലാ ആശുപത്രികളിലും ടെറിഷറി കെയറിന് വേണ്ടവരാണ് മെഡിക്കൽ കോളേജിലും ഒക്കെ വരേണ്ടത്. ആ തരത്തിൽ സംവിധാനം കൊടുക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ICU കയറുന്ന ആളിന് എന്താണ്, ICU ഇറങ്ങാൻ തയ്യാറല്ല. അപ്പോൾ ICU കയറാനായിട്ട് അടുത്ത ആൾ തയ്യാറായി നിൽക്കുകയാണ്. ഉടൻ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, അയ്യോ ICU ഭേദമായിട്ടില്ല, ഇപ്പോൾ ഉടനെ ICU ഇറക്കരുത്, 2 ദിവസം കൂടെ കിടത്തിയാലേ ഞങ്ങൾക്ക് ഒരു തൃപ്തിയുള്ളൂ എന്നുള്ളതാണ്. ഈ വെളിയിൽ നിൽക്കുന്ന ആളുടെ തൃപ്തിയല്ല, രോഗിയുടെ ആവശ്യം അനുസരിച്ചല്ലേ നമുക്ക് ചികിത്സിക്കാൻ കഴിയൂ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരാതികൾ ഇതിനിടയിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നിരുന്നാൽ കൂടിയും മൊത്തത്തിൽ കുറേയേറെ വളരെ വലിയ മാറ്റമാണ് നിലവിൽ തന്നെ ഉള്ളത്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന അതിനേക്കാളും വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. അല്ല, ഈ ആൾക്കാരുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാ ജീവനക്കാരും വളരെ അവരോട് ഇടപെടുന്നൊരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആ ഒരു രീതി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. കാര്യം ആശങ്കയോടുകൂടി വരുന്നവരുടെ ആശങ്ക ഉൾക്കൊണ്ട് അതിനൊരു അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നൊരു ശൈലിയും, ഇത് വളരെ റഫായിട്ട് പെരുമാറുന്നു എന്നുള്ള ഇതാണ്. അതൊരു ഒരു ജീവനക്കാർക്കൊരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ മെഡിക്കൽ കോളേജിൽ നിലവിൽ സംബന്ധിക്കുന്നിടത്തോളം? ഒരുപാട് ആളുകൾ വരുമ്പോഴുള്ള നിയന്ത്രണത്തിന് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ജീവനക്കാർക്കെല്ലാം തന്നെ സൈക്യാട്രിസ്റ്റ്, മറ്റ് ഇവിടുത്തെ അധ്യാപകർ, ഈ പൊതുപ്രവർത്തകരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ടീമിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നിരുന്നാൽ കൂടിയും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ ചിലരെങ്കിലും മനുഷ്യനാണ്, ചില വേളകളിലെങ്കിലും ഇത് പെരുമാറിപ്പോകും. ഇവിടെ തന്നെ ഈ പബ്ലിക്കിന് ബാത്റൂം വെച്ചിരിക്കുന്ന, ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, അവിടെ
തുറന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ അവിടെ വളരെ നവീകരിച്ച ബാത്റൂം ആരോഗ്യമന്ത്രി സന്ദർശിച്ചതിന് ശേഷം അന്ന് ആരോഗ്യമന്ത്രിയോട് അവിടെ നിന്ന ആൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കർശനമായ നിർദ്ദേശം തന്നു എനിക്ക് ഉടൻ തന്നെ ഇവിടെ ബാത്റൂം കെട്ടിയ ആൾക്കാർ കൊടുക്കുകയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യണം. ആശുപത്രിക്ക് അകത്തിരിക്കാനുള്ള സംവിധാനമുണ്ട്, പുറത്ത് ഈ ബാത്റൂം അകത്ത് ബാത്റൂമും ഉണ്ട്. അപ്പോൾ പുറത്ത് ബാത്റൂം വേണമെന്ന് പറഞ്ഞാൽ മൂന്ന് ബാത്റൂം നമ്മളവിടെ പണിഞ്ഞതിൽ നിരന്തരം അവിടെ നമുക്ക് ബാത്റൂമിൽ ക്യാമറ കൊണ്ട് വെക്കാൻ കഴിയില്ലല്ലോ. വരുന്ന ആൾക്കാർ അതിൽ ഈ അതിനകത്തിരുന്ന് മദ്യപിച്ചിട്ട് മദ്യക്കുപ്പി ക്ലോസറ്റിലിടുക, വേസ്റ്റ് കൊണ്ടുവന്ന് അതിനകത്ത് ഇടുക, ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുക, ഒരു ഒരാഴ്ചയിൽ മൂന്ന് തവണ അത് ബ്ലോക്കാക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പൈപ്പ് ഒടിച്ചുകൊണ്ട് പോവുക, പൈപ്പ് ഒടിച്ചുകൊണ്ട് പോകുന്ന ഒന്ന് രണ്ട് പേര് ഈ ആശുപത്രിയിലുണ്ട്. നമ്മൾ വില കൂടിയ പൈപ്പുകൾ വാങ്ങിച്ചു വെക്കുന്നു, അത് ഒടിച്ചിട്ട് വെള്ളം ചീറ്റി അടിക്കുന്ന അവസ്ഥയിൽ അത് ഒടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. സെക്യൂരിറ്റി സംവിധാനം നമുക്ക് ഈ ബാത്റൂമിൽ എന്ത് ചെയ്യുന്നു എന്ന് പോയി നോക്കാനോ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ വാർഡിലൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒന്ന് രണ്ട് പേര് പേ ആൻഡ് യൂസ് ആക്കിയാലും ഇത് എങ്ങനെ ഇത് ഇതിനകത്ത് കയറിയിരുന്ന ഇവർ ഇത് എല്ലാം ചെക്ക് ചെയ്ത് കയറ്റി വിടാൻ പറ്റുമോ ആളിനെ? അത് പാടാണ്. മാത്രമല്ല അവിടെയെല്ലാം ഈ ഒരു ബാത്റൂം വെച്ചിട്ട് അതിന് പേ ആക്കുക എന്ന് പറയുന്നതും ശരിയല്ലല്ലോ. പേ ആൻഡ് യൂസ് ഇപ്പം പുതിയൊരു സമുച്ചയം വന്നിട്ടുണ്ട്. ഈ ആർദ്ര മിഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എസ് ഐ ടിയിലും മെഡിക്കൽ കോളേജിലും പുതിയ ബാത്റൂം വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഉദ്ഘാടനം ആയിട്ടില്ല, കാര്യം അതിന് തൊട്ടടുത്താണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വരുന്നത്, അമൃത് പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ തരുന്നത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായാലേ അതിൻ്റെയോടനുബന്ധിച്ചുള്ള കുറച്ച് വർക്കുകൾ ആ ഏരിയയിൽ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ അത് 100 ദിവസം സമയമെടുക്കും. അത് കഴിഞ്ഞ് അത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും. അത് തുറക്കുമ്പോൾ അത് പേ ആൻഡ് യൂസ് ആക്കി ഇതിനും ഈ കോർപ്പറേഷൻ്റെ പാർക്കിങ്ങും പേ ആൻഡ് പാർക്കാക്കി മാറ്റുമ്പോൾ ആ സംവിധാനം വെച്ച് പ്രധാനം ഞാൻ പറഞ്ഞത് സമീപഭാവിയിൽ തന്നെ ഏറെക്കുറെ മാറ്റങ്ങൾ, പ്രബലമായ മാറ്റം ഈ ക്യാമ്പസിനുള്ളിൽ മൊത്തത്തിൽ സംഭവിക്കും. റെഫറൽ ഒ പി ആക്കിയതിന് ശേഷം മെഡിക്കൽ കോളേജിലെ തിരക്ക് മുൻപത്തേക്കാൾ വീണ്ടും ഉയർന്നൊരവസ്ഥയാണോ? നേരത്തെ ഈ റെഫറൽ ഒ പി ആക്കിയത് തന്നെ മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. തിരക്ക് കുറഞ്ഞിരുന്നു എന്നിരുന്നാൽ കൂടിയും ഏറെ ആൾക്കാർ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞെഴുതി വാങ്ങിക്കൊണ്ടുവരും, അവിടെ നിന്ന് റെഫറൻസ് വാങ്ങി വരും. അപ്പോൾ ആ ഒരു ത്രിതല സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളത്, അത് ഈ ആർദ്ര മിഷൻ പൂർണ്ണമായും ബാക്കി എല്ലാം ആശുപത്രികളിലും നടപ്പായി കുടുംബ ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. പലയിടത്തും പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ അത് പൂർണ്ണതോതിൽ ഇംപ്ലിമെൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന രോഗികൾ, ഇവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊച്ചു ക്ലിനിക്കുകളിൽ പോയിട്ട് വേണമെങ്കിലും റെഫറൻസ് വാങ്ങി ഇങ്ങോട്ടേക്ക് വരാം, ഇവർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഉണ്ട്, അവരെയും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ വരുന്നവരെ നമുക്ക് മനസ്സിലാണോ, മലയാളിയുടെ മനസ്സിനാണോ ഒരുപാട് പേർക്ക് അസുഖം എന്ന് പറയുന്നത്? മനസ്സിനല്ല, ഈ ഒരു എല്ലാം മലയാളി അവയറാണ്. അപ്പോൾ എന്ത് വായിച്ചാലും പഠിച്ചാലും അതിൽ ഞാൻ മുക്തനാണോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടത്തിയേ അടങ്ങും. അപ്പോൾ അതിനായി അവർ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ അന്വേഷിച്ച് പോകും. ഈ സ്വകാര്യ ആശുപത്രി പോകുന്ന പലർക്കും അവിടെ പോകാൻ കഴിയുന്ന ആൾക്കാരല്ല, പക്ഷേ അവർ അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു സത്യം. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരുപാട് മുന്നോട്ടേക്ക് പോകുന്നു തോന്നുന്നു. മറ്റ് മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. കോട്ടയവും ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റ് മെഡിക്കൽ കോളേജിലും എല്ലാം തന്നെ മാസ്റ്റർ പ്ലാൻ എറണാകുളത്ത് നടക്കുന്നുണ്ട്, പലയിടത്തും ഇത് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ജീവനക്കാർ 4000-ത്തോളിലധികം ജീവനക്കാരെ വിവിധ മെഡിക്കൽ കോളേജ് ആരോഗ്യ മേഖലയിൽ മൊത്തത്തിൽ ആർദ്ര മിഷൻ്റെ ഭാഗമായി നിയമിച്ചു. 60 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയേറെ ജീവനക്കാരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വോളണ്ടിയർ സർവീസിനായിട്ട് തന്നെ ഇവിടെ എല്ലാം ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങൾക്കുമായി വരുന്നുണ്ട്. അവരെ നമുക്ക് നിർത്താൻ കഴിയുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരുടെ സേവനവും കൂടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഇവിടെ തന്നെ ഇവിടെ അഡ്മിനിസ്ട്രേഷനായാലും നഴ്സിംഗ് മേഖലയായാലും ഡോക്ടർമാരായാലും എല്ലാവരുമായി യോജിക്കാൻ കഴിയുന്ന മേഖലയിലെല്ലാം യോജിച്ച് ഒരു ടീം വർക്ക് പോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെച്ചം ഈ സ്ഥാപനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് നമുക്ക് പല അവാർഡുകളും നല്ല രോഗി സൗഹൃദവും രോഗിക്ക് സേവനം കൊടുക്കുന്ന കാര്യത്തിലെല്ലാം പല അവാർഡുകളും ലഭ്യമായിട്ടുണ്ട്. അത് അത്തരത്തിലൊരു മാറ്റം വരുത്തിയതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ആരോഗ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ട്. ആരോഗ്യ ഹെൽത്ത് സെക്രട്ടറി ഇവിടെ ഈ ക്യാമ്പസിലെല്ലാം വന്ന് ഓരോ മേഖലയിലും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇപ്പോൾ നേരത്തെ തന്നെ താങ്കൾ ചോദിച്ച പോലെ ആരോഗ്യമന്ത്രി ഇങ്ങനെ വിളിച്ച്
പറഞ്ഞു എന്ന് പറഞ്ഞ് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം വളരെ കർശനമായിട്ടാണ് പറഞ്ഞത്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും വന്നു, താങ്കൾ കണ്ടതല്ലേ, അവിടെ കയറി കണ്ടതല്ലേ, അതിൽ മോണിറ്റേഴ്സ് വന്നു കഴിഞ്ഞു, വെന്റിലേറ്റർ വന്നു, ഇതെല്ലാം നമുക്ക് രോഗികൾക്ക് ആ വെന്റിലേറ്ററുകൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള മോണിറ്റേഴ്സും ബാക്കി സാധനങ്ങളും സജ്ജമാക്കി ഉടൻ തന്നെ അത് രോഗികൾക്ക് തുറന്നു കൊടുക്കണം. അതാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതിൽ ആ ഒരു ഒന്ന് രണ്ട് ചെറിയ തടസ്സങ്ങൾ മാറിയാൽ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് നമുക്ക് ജനത്തിന് ഉപയോഗപ്രദമാക്കി കൊടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയ ഇൻസിഡൻറ്റിൽ ഉണ്ടായാൽ മെഡിക്കൽ കോളേജ് ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ശക്തമായ സാന്നിധ്യം തിരുവനന്തപുരത്താവാൻ പോവുകയാണ്. അത് ഈവൻ ഞാൻ വരുന്നതിന് മുമ്പാണ് ഈ പുറ്റിങ്ങൽ ദുരന്തം സംഭവിച്ചത്. അതുപോലും വളരെ ഇത്രയും യുക്തമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ സംഭവമാണ്. അതിനോടനുബന്ധിച്ച് നമ്മളൊരു ബേൺസ് ICU ഇവിടെ തുടങ്ങി. ഇപ്പോൾ ബേൺസിന് ഏറ്റവും നല്ല ഒരു യൂണിറ്റ് അതിന് തുടങ്ങുകയാണ്, ബേൺസ് യൂണിറ്റ് തുടങ്ങുകയാണ്, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോമാ കെയർ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്നു. അതിനോടൊപ്പം സ്ട്രോക്ക് യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ 5 ബെഡുള്ള ഒരു ICU അതിനെ സജ്ജമാക്കി അതിനുള്ള ബാക്കിയുള്ള ചികിത്സകൾ ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരാളിന് സ്ട്രോക്കാണ് എന്ന് സംശയം തോന്നിയാൽ ഉടൻ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, എന്ത് ചെയ്യണമെന്ന് ഇവിടുന്ന് ഡോക്ടർ നിർദ്ദേശം തരും. അവിടെ തൊട്ട് ചികിത്സ തുടങ്ങുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നാൽ എന്ത് ചെയ്യണം, ഒരു സെക്കൻഡ് പോലും ഗോൾഡൻ അവറിൽ പാഴാക്കാതെ പൂർണ്ണ തോതിൽ വൈകല്യമില്ലാതെ സ്ട്രോക്ക് വരുന്ന ഒരാളിനെ നമുക്ക് സേവ് ചെയ്ത് രക്ഷിച്ചു വിടാൻ കഴിയുന്ന ഒരു സാഹചര്യം സ്ട്രോക്ക് യൂണിറ്റ് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു വിജയം. അത്തരത്തിൽ ആദ്യമേ തന്നെ ഇതിങ്ങനെ ഒന്ന് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതങ്ങ് പ്രാവർത്തികമാക്കാനുള്ള ഘട്ടത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ട്രോക്കിന് തന്നെ ഇത്രയും സംവിധാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എവറി ഡേ നമ്മൾ ഇതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ തന്നെ 4,85,00,000 രൂപയുടെ ക്യാത്ത് ലാബ് അതിന് വരുന്നുണ്ട്. അതുകൂടാതെ 97,00,000 രൂപ ചിലവാക്കി അതിൻ്റെ ICU സംവിധാനം ഒരുക്കുകയാണ്. ഇപ്പുറത്ത് സ്ട്രോക്ക് യൂണിറ്റിന് വേണ്ടിയുള്ള വാർഡ് സംവിധാനം ഒരുക്കാനായിട്ട് 2.5 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ആ അതിൻ്റെയും പണി തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ ടെൻഡർ വർക്ക് കഴിഞ്ഞു, ഇപ്പോൾ പണി തുടങ്ങും. ആ ഘട്ടത്തിൽ നമ്മളിവിടെയുള്ള ഒരു ICU പ്രത്യേകം സജ്ജമാക്കി സ്ട്രോക്ക് പേഷ്യൻറ്റിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ജീവനക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് റീഡിപ്ലോയ് ചെയ്ത് അവിടെ വെച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. HDS അടക്കമുള്ളവർ, അതാണ് ഞാൻ പറഞ്ഞത്, വിവിധ മേഖലകൾ ഒരു ടീമായി പ്രവർത്തിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. HRWS അവരും സഹകരിക്കാൻ കഴിയുന്ന മേഖലയിൽ മുഴുവൻ അവർ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരു കാർഡിയോളജി ICU 5 ബെഡുള്ള ICU ഉടൻ തുടങ്ങും. അവർക്ക് വേണ്ടി അതിൻ്റെ നേരത്തെ തൊറാസിക് ICU പ്രവർത്തിച്ചിരുന്ന ഭാഗം അവർക്ക് കൈമാറിയിരിക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഓരോ മൂലയിലും എവിടെ രോഗി സൗഹൃദമാക്കാൻ കഴിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും കൂടെ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട്, ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടോ? ഈ ഇത്തരത്തിലുള്ള ഇവിടെ വരുന്നവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ആക്ഷേപങ്ങൾ, ഒരിക്കലും ഒരു ആംബുലൻസിൽ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി രോഗി മരിച്ച ഒരു സംഭവം പോലും മെഡിക്കൽ കോളേജിനെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സാ പിഴവിൻ്റെയൊക്കെ ഒരു ചെറിയ അശ്രദ്ധയുടെ ഭാഗങ്ങൾ എവിടെയെങ്കിലൊക്കെ സംഭവിക്കുന്നതായിട്ട് തോന്നി? ശരിക്കും ഇതൊന്നും ഒരു അശ്രദ്ധയുടെ ഭാഗമായി സംഭവിക്കുന്നതല്ല. രോഗിയെ കൊണ്ടുവരുന്നവർ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ഈ ഗുരുതരാവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ പാലിക്കേണ്ട ചില ചുറ്റുവട്ടങ്ങളുണ്ട്. ഇവിടെ ആ രോഗി വന്നാൽ അവർക്ക് അനുവദിക്കാൻ വെന്റിലേറ്റർ അവൈലബിൾ ആയിട്ടുണ്ടോ? ICU ബെഡുണ്ടോ? പലപ്പോഴും വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ പോലും ICU ബെഡില്ലെങ്കിലും നമുക്ക് കയറ്റാൻ കഴിയില്ല. ഗുരുതരാവസ്ഥയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ നമുക്ക് ആ അവസ്ഥയിൽ വാർഡിലേക്ക് മാറ്റിയിട്ട് മറ്റൊരാൾ ആംബുലൻസ് വന്ന് നിൽക്കുന്ന ആളിന് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയില്ല. ICU കയറ്റേണ്ട രോഗികൾ ചിലപ്പോൾ വാർഡിൽ തന്നെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരിക്കും, ICU ബെഡും കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേറെ ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. അപ്പോൾ പുറത്ത് ഒരു ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ഒരു രോഗിയെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. ഇവിടെ വിളിച്ച് അന്വേഷിച്ച് ട്രയേജിൽ വിളിച്ച് ചോദിക്കുകയും ഇവിടെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം വെന്റിലേറ്റർ അവൈലബിലിറ്റി ഉണ്ടോ, ഈ രോഗിയുടെ അവസ്ഥ ഇതാണ്, ഈ രോഗിയെ എവിടെയാണ് കയറേണ്ടതെന്നുള്ളത് ആ ലെറ്റർ ട്രയേജിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എവിടെ വെന്റിലേറ്റർ അവൈലബിൾ ആകുന്നു, ആ തരത്തിൽ ആ തരുന്ന രോഗിയുടെ ബന്ധുക്കളുടെ ഫോണിൽ വിളിച്ച് എത്രയോ രോഗികൾ ഓരോ ദിവസവും 3-4 രോഗികൾ അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. എന്ന് വെച്ച് സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് പൈസ തീരുമ്പോൾ ചികിത്സിക്കാനായിട്ടുള്ള ഒരു താവളം മാത്രമായി മെഡിക്കൽ കോളേജ് അധപ്പതിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇവിടെ കിടക്കുന്ന രോഗികൾ, ഇവിടെ വിശ്വസിച്ച് ഇവിടെ മാത്രം ആശ്രയിച്ച് വരുന്ന രോഗികൾക്ക് ഇവിടെയുള്ള സംവിധാനം ആദ്യം കിട്ടണം. അതിലൊരു സംശയവും വേണ്ട. അവർക്ക് അവരിവിടെ കാത്തിരിക്കെ മറ്റൊരു രോഗി ആംബുലൻസിൽ വന്ന് സമ്മർദ്ദതന്ത്രം കാണിച്ച് കയറണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകരായാലും ബാക്കിയുള്ള പൊതുജനമായാലും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യം. നമുക്കിതിലൊരു പ്രയോറിറ്റിയും ഇല്ല. ഒരു വെന്റിലേറ്റർ അവൈലബിൾ ആണെങ്കിൽ ഒരാൾ വെന്റിലേറ്ററിൻ്റെ അഭാവത്തിൽ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ ഇവിടെ കിടക്കുന്ന രോഗിയായാലും ശരി, സ്വകാര്യ ആശുപത്രിയിൽ
കഷ്ടമാണ്. ചിലപ്പോൾ കുടുംബം തന്നെ വിറ്റിട്ടായിരിക്കും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ആശുപത്രി സംവിധാനം സർക്കാർ ഇവിടെ ചിലവാക്കുന്ന കോടിക്കണക്കിന് രൂപ സ്വകാര്യ ആശുപത്രി അവർക്കത് ചെയ്യാൻ കഴിയില്ലായിരിക്കാം. അപ്പോൾ അവർ അവിടെ പൈസ ചെന്നില്ലെങ്കിൽ അവർക്ക് ആ രോഗിയെ മാറ്റേണ്ടതായി വരും. അപ്പോൾ മാത്രമല്ല ഇവർക്ക് പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെയും വരും. ആ സാഹചര്യത്തിൽ നമ്മളത് ഒരുക്കി കൊടുക്കുന്നതിൽ നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ ഇവിടെ ചികിത്സ മറ്റൊരാളുടെ ചികിത്സ നിഷേധിച്ചുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിലേ എതിരഭിപ്രായമുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും അതിലെതിരഭിപ്രായം തന്നെയാണ്. ഈവൻ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുമായി വരുന്നവരോടും ഞാൻ ചോദിക്കുമ്പോഴും പറയും അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന കാര്യം. അടിസ്ഥാനപരമായ മനുഷ്യർ മനുഷ്യത്വം ഉള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ അതുപോലെ തന്നെ ഒരു കാര്യം, അണുബാധയുടെ ഒരു കാര്യത്തിലും മെഡിക്കൽ കോളേജ് വല്ലാതെ പഴയ കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. ഒരു സൈഡിൽ നിർമ്മാണ പ്രവർത്തനവും മറ്റു സൈഡിൽ നടക്കുന്നതാണ് കാര്യം എന്നുള്ളൊരു ആക്ഷേപവും വളരെ ശക്തമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ? നമ്മുടെ ഇവിടെ ശരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ ഒരു ടീമുണ്ട്. ഇൻഫെക്ഷൻ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ള ടീമുണ്ട്. നമ്മുടെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണിത്. നിങ്ങൾ ഈ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകത്ത് തന്നെ നമ്മൾ പുറമേ കാണാതെ അകത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് എല്ലാ ആശുപത്രിയിലും കാലാകാലങ്ങളിൽ നടന്നേ പറ്റൂ. അതുകൊണ്ട് അത് ക്ലിനിക്കിനെ ബാധിച്ചിട്ട് ആ സമയത്ത് ഈ അണുബാധ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാമെന്നല്ല. അണുബാധ കൂടുതലാണ് കാഷ്വാലിറ്റിയിൽ എന്നുള്ള കണ്ടെത്തൽ വഴി ആ അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത ആ സംവിധാനം അനുസരിച്ച് മെക്കനൈസ്ഡ് ക്ലീനിങ്, അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ക്ലീനിങ് സിസ്റ്റം നടപ്പിലാക്കുന്നത്. മറ്റ് ഞാനത് വെല്ലുവിളിക്കാം, ഇവിടുത്തെ സ്റ്റാറ്റിക്സ് വെച്ച് മറ്റ് ഏത് ആശുപത്രിയിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഐ സിയുവിലായാലും ശരി മറ്റ് വാർഡുകളിലായാലും ശരി, വാർഡുകൾ വിട് ഐ സിയുവിൽ നമ്മുടെ ക്ലീനിങ് മറ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികളാണെങ്കിലും ചിത്ര പോലുള്ള സെൻറ്ററുകളാണെങ്കിലും കമ്പയറബിളാണ് നമ്മുടെ ഇൻഫെക്ഷൻ റേറ്റ്. ഒരു കാരണവശാലും അതിൽ എക്സീഡ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള ഇതിൽ ഈ ബൈസ്റ്റാൻഡേഴ്സ് വന്ന് കയറുന്നത് വളരെ അധികം ബൈസ്റ്റാൻഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്, ഒരു രോഗിക്ക് കൂട്ടിരിപ്പുകാരായി വരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനായി കർശനമായി ചെയ്താൽ പോലും ഇവർ പല രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലൂടെ ഈ ആശുപത്രിക്കകത്ത് കടക്കാം, ചിലയിടത്ത് ഇവർ മതിൽ ചാടി അടക്കം ഇതിനകത്ത് ആൾക്കാർ കയറിപ്പോകുന്നുണ്ട്. അത് ഒരു നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം ഇത്ര ശക്തമാണെങ്കിൽ പോലും ജനവുമായി ജനങ്ങൾ ഇവിടെ കുറേ കൂടെ ഡിമാൻഡിങ് ആണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് കയറിയേ പറ്റൂ എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിക്കാരുമായി നിരന്തരം ഇഷ്യൂസാണ്. അപ്പം നമുക്കും വളയ്ക്കാനേ പറ്റൂ, ഓടിക്കാൻ കഴിയില്ല. ആളുകളുടെ ആ വിഷമവും വേദനയും കൂടെ മനസ്സിലാക്കണ്ടേ? പക്ഷേ ഇവർ വരുന്ന ഇത്രയും ആൾക്കാരിങ്ങനെ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ 10,000-30,000 ആൾക്കാർ ഈ ആശുപത്രിയിൽ വന്നു പോകുന്നുണ്ട്, ഒരു ദിവസം ഈ ക്യാമ്പസിനകത്ത് വന്നു പോകുന്നുണ്ട് വിവിധ കാര്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി. അത് ഒരു പ്രശ്നം തന്നെയാണ്. അതും കൂടി നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ ഈ മാസ്റ്റർ പ്ലാൻ കംപ്ലീറ്റ് ആകുന്നതോടെ ഈ ക്യാമ്പസിന് അടച്ചുറപ്പുള്ള മതിലും വാതിലുകളും വാതായനങ്ങളും വരും. അതിനൊപ്പം തന്നെ സെക്യൂരിറ്റി സംവിധാനങ്ങളും CCTV ക്യാമറകളും അതിനോടൊപ്പം ഉണ്ടാവും. അത്തരത്തിൽ ഒരു നല്ല വ്യത്യാസം ഈ ക്യാമ്പസിലുണ്ടാവും. ഈ ഇൻഫെക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന തോതിൽ ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലല്ല മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 വർഷമാവുന്നു അങ്ങ് ചുമതല ഏറ്റെടുത്തിട്ട്. 3 വർഷത്തിനിപ്പുറം നിൽക്കുമ്പോൾ വളരെ സംതൃപ്തനാണോ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിൽ? തീർച്ചയായും. ഒരുപാട് 2 പ്രളയം ഏറ്റുവാങ്ങിയ ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി പൈസ എത്തുന്നു, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്യാൻ കഴിയുന്നു. ഇതിൽ കൂടുതൽ സംതൃപ്തി ഒരിക്കലും. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചും കാഴ്ചപ്പാടനുസരിച്ചും എനിക്ക് ഡയറക്ഷൻ തരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചും കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇന്നലെ എന്തായിരുന്നു എന്ന് എനിക്കറിയാം ഈ ക്യാമ്പസ്. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു എന്നും എനിക്കറിയാം. ഇന്ന് എന്താണെന്നറിയാം. നാളെ ഈ ചുവട് വെച്ച് പോവുകയാണെങ്കിൽ നാളെ എന്തിലെത്തും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. വളരെ വലിയ പ്രതീക്ഷയും സംതൃപ്തിയുമാണ് എനിക്കുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത ജോലിയിൽ എൻ്റെ കൂടെ എൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജോബി ജോൺ, സന്തോഷ്, സുനിൽകുമാർ, മോഹൻ റോയ്, സുജാത, ഷിജു മജീദ്, അങ്ങനെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇപ്പോൾ അജയൻ സാറ്, തോമസ് മാത്യു സാറ്, മറ്റ് വിഭാഗത്തിലുള്ള ഡോക്ടർ നിസാറുണ്ട്, ഡോക്ടർ വിശ്വനാഥൻ, അങ്ങനെ ഒത്തിരി ആൾക്കാർ, ഇവരെല്ലാം തന്നെ ഒരു ടീമായി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അതിനവരവിടെ എത്തുകയാണ്, അങ്ങ് യാഥാർത്ഥ്യമാക്കുകയാണ്. അത്തരത്തിൽ ചെയ്തിട്ടാണ് ഇത്രയും മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞത്. ഇല്ലാതെ ഈ പൈസ മാത്രം വന്നിട്ടോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവും കൂടി നിസ്വാർത്ഥരായ ഒരു ടീമിൻ്റെ ഒരു സഹായവും കൂടിയുണ്ട്. ഇല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല. നമ്മൾ ഐഡിയ പറയുന്ന ടീച്ചറുടെ ഐഡിയ പറയും ഇന്നത് ഇത്രയും ആൾക്കാർ പ്രശ്നമാണ്, അപ്പോൾ നമ്മൾ ഈ വാർഡിൽ നിന്ന്
സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട്. ഈ ആൾക്കാർ ഇങ്ങനെ കാത്തു കിടക്കുന്നല്ലോ ലാബിലെ ടെസ്റ്റിനും ഇതിനും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വാർഡിൽ പോയി സാമ്പിൾ എടുക്കുന്ന സംവിധാനം നമ്മൾ നടപ്പാക്കിയത്. അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടത കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു സംതൃപ്തിയുണ്ട്. വരുന്ന ആൾക്കാർക്ക് കുറേയേറെ കഷ്ടപ്പാടുണ്ട് ഇപ്പോഴും, എന്നിരുന്നാൽ കൂടിയും വളരെയധികം നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, കൂട്ടായ പ്രവർത്തനത്തിലൂടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കുതിച്ചുചാട്ടമാണ് സൂപ്രണ്ട് ഡോക്ടർ ഷർമ്മദിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താണോ അതായിരിക്കില്ല നാളെ എന്ന ഉറച്ച ആത്മവിശ്വാസവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. നന്ദി ശ്രീ.